ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് കാണാൻ പോകുന്നത് കുമാരി എന്ന മൂവിയുടെ എക്സ്പ്ലനേഷനാണ്. ഒരു മുത്തശ്ശി തൻ്റെ പേരക്കുഞ്ഞിന് കഥ പറഞ്ഞു കൊടുക്കുന്നു. മുന്നൊരു കാലത്ത് ദേവലോകത്തിൽ ജീവിക്കുന്ന ദേവി ഭൂമി ചുറ്റിക്കാണണമെന്ന് ആഗ്രഹിച്ചു. അതുപോലെ തന്നെ ഭൂമിയിൽ എല്ലായിടത്തും ചുറ്റിക്കാണുന്നുണ്ട്. ഇവിടെയുള്ള പച്ചപ്പും ഹരിതാപവും മനുഷ്യന്മാരുടെ സ്നേഹവും എല്ലാം തന്നെ ദേവിക്ക് ഇഷ്ടമായി. അതുകൊണ്ട് കൂടെ വന്നവരെല്ലാവരും ദേവലോകത്തേക്ക് തിരിച്ചു പോകാമെന്ന് പറയുന്ന സമയത്ത് ദേവിയാണെങ്കിൽ ഞാനിവിടെ കുറച്ചു നാൾ കൂടെ ഇരുന്നിട്ട് വരാമെന്ന് പറയുന്നു. ദേവി അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അവിടെ ഒരാളുടെ മേലെ ദേവിക്ക് ഇഷ്ടമായിട്ട് അയാളെ തന്നെ കല്യാണം കഴിച്ച് അവർക്ക് രണ്ട് കുട്ടികൾ ഉണ്ടാകുന്നു. പക്ഷെ അവർക്ക് ജനിച്ച കുട്ടികളെ കാണാൻ തന്നെ വ്യത്യസ്തമായിരുന്നു. മനുഷ്യനും അസുരനും ചേർന്ന് ജനിച്ചാൽ എങ്ങനെയുണ്ടാകുമോ അതുപോലെയായിരുന്നു. എങ്ങനെ ജനിച്ചതാണെങ്കിലും ഇത് നമ്മുടെ കുഞ്ഞുങ്ങളാണ് എന്ന് പറഞ്ഞ് ഒരുപാട് സ്നേഹം കൊടുത്ത് അവരെ വളർത്തുന്നു. കുറച്ചു കാലങ്ങൾ കടന്നു പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് രണ്ടുപേരും അസുരഗുണമുള്ള കുട്ടികളാണ് എന്ന്. രണ്ടുപേരും വഴക്കിട്ട് നാട്ടിലെ ജനങ്ങളെയും പ്രകൃതിയെയും നശിപ്പിക്കാൻ തുടങ്ങുകയാണ്. ഒരുപാട് മരണങ്ങളെല്ലാം ഉണ്ടാകുന്നു. ഇത് കണ്ട് ദേവിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ദേവി ഇവിടെ തങ്ങണമെന്ന് വിചാരിച്ചത് ഇവിടുത്തെ പ്രകൃതിയും മനുഷ്യന്മാരുടെ സ്നേഹവും എല്ലാം കണ്ടിട്ടാണ്. പക്ഷെ അതെല്ലാം സ്വന്തം മക്കൾ തന്നെ നശിപ്പിക്കുകയാണ് എന്ന് പറയുമ്പോൾ അത് താങ്ങാൻ കഴിയുന്നില്ല. മനസ്സ് കല്ലാക്കിക്കൊണ്ട് രണ്ട് കുട്ടികൾക്കും ശാപം കൊടുക്കുന്നു. ഇനി ഇവർ രണ്ടുപേരെ കൊണ്ടും ജനങ്ങളുള്ള സ്ഥലത്തേക്ക് വരാൻ കഴിയില്ല. അണ്ടർഗ്രൗണ്ടിലും കാട്ടിലും മാത്രമായിരിക്കും അവർക്ക് താമസിക്കേണ്ടി വരിക. ഇതുപോലൊരു ശാപവും കൊടുത്ത് ദേവി ദേവലോകത്തേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ഇപ്പൊ ചൊക്കൻ എന്ന് പറയുന്ന ഒരു കുട്ടിയെയാണ് കാണിക്കുന്നത്. ഗോത്രവർഗ വിഭാഗത്തിലെ ഒരു കുട്ടിയാണിവൻ. നാട്ടിലേക്ക് വരാൻ അവന് വിലക്കുണ്ട്. പക്ഷേ എങ്കിലും ഇങ്ങനെ ചുറ്റിക്കൊണ്ട് നടക്കും. ഇപ്പൊ തുപ്പൻ തമ്പുരാൻ എന്ന് പറയുന്ന ഒരു തമ്പുരാനെയാണ് കാണിക്കുന്നത്. ആളുടെ വീടിന് മുന്നിൽ ഒരു കൂട്ടം നിൽക്കുന്നുണ്ട്. അതിൽ ഈ ചൊക്കനെ കാണുന്നു. നിനക്ക് നാട്ടിൽ വരാൻ തന്നെ വിലക്കല്ലേ, പിന്നെ എന്തിനാണ് നീ ഇവിടേക്ക് വന്നേ എന്ന് പറഞ്ഞ് അവന് വഴക്ക് പറയുന്നു. അവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഫുഡെല്ലാം കൊടുക്കുകയാണ്. അവിടെ ചൊക്കനും വന്നിരുന്ന് ഫുഡ് കഴിക്കുന്നു. ആ തമ്പുരാന്റെ ഭാര്യ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ആളുടെ ഭാര്യ അത് കണ്ടിട്ട് ആ കുട്ടിയോട്, നീ സമാധാനത്തോടെ ഇത് കഴിക്കി, ഇനിയും ഭക്ഷണം എവിടെയുണ്ട് വേണമെങ്കിൽ ചോദിക്കാനായിട്ടും പറയുന്നു. സ്നേഹത്തോടെയാണ് അവർ അവനോട് സംസാരിക്കുന്നത്. അവർക്കും അവന്റെ വയസ്സിലൊരു മോനുണ്ട്. ആ സമയം തന്നെ കാട്ടിനകത്ത് ഇല്ലിമല ചാത്താൻ എന്ന് പറഞ്ഞ ഒരു ഡീമൻ ഉണ്ടല്ലോ, നീ അതിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ആ ചോദ്യത്തിനുള്ള ഉത്തരം കൊടുക്കാണ്ട് ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് അവൻ എവിടെ നിന്ന് മിനിയിട്ട് പോകുന്നു. മാമ്പഴങ്ങൾ അവിടെ നിന്ന് മറന്നു വെച്ചിട്ടാണ് അവൻ പോകുന്നത്. മോനെ നീ ഇത് മറന്നു വെച്ചു എന്ന് പറയുമ്പോൾ അവൻ അതും കേൾക്കാണ്ട് അവൻ അവിടെ നിന്ന് ഓടുകയാണ്. ആ മാമ്പഴങ്ങൾ ആ വൈഫ് എടുത്ത് കഴിക്കുകയാണ്. അവൻ പെട്ടെന്ന് അവിടെ നിന്ന് മോടി പോകാനുള്ള കാരണം എന്ന് പറയുന്നത് അവൻ എന്തോ ഒരു സീക്രറ്റ് ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. കാട്ടിലൊരു ഗുഹയിലേക്ക് കുറച്ച് ഫുഡെല്ലാം എടുത്ത് അവൻ പോകുന്നു. അവിടെ എത്തിയതും ആ ഭക്ഷണം തുറന്നു വെക്കുന്നുണ്ട്. ഇല്ലിമല ചാത്താൻ എന്ന് പറയുന്ന ആ നാട്ടിലെ ജനങ്ങളെല്ലാം പേടിക്കുന്ന ആ ഡീമർ അവിടേക്ക് വരികയാണ്. ഇവൻ കൊണ്ടുചെന്ന ഫുഡെല്ലാം എടുത്ത് കഴിക്കുന്നു. ചില മുത്തുകളെല്ലാം അവിടെ ഇട്ടിട്ടാണ് പോകുന്നത്. ആ മുത്തുകളെല്ലാം അവൻ ശേഖരിച്ചു വെക്കുന്നു. നാട്ടിലെ ജനങ്ങളെല്ലാവരും പേടിക്കുകയാണ് ഈ ഒരു ഡീമോനെ കാണുമ്പോൾ തന്നെ. പക്ഷെ ഇവൻ എന്തുകൊണ്ടാണ് പേടിക്കാത്തത് എന്ന് വെച്ചാൽ അവൻ ചെറുപ്പം തൊട്ടേ ഡീമനെ ഫുഡ് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ ആദിവാസികൾ ഈ ചാത്താന് വഴിപാട് നടത്തുന്നവരാണ്. അതുകൊണ്ടാണ് ചാത്താൻ ഒന്നും തന്നെ അവനെ ചെയ്യാത്തത്. വൈകുന്നേരം തുപ്പൻ തമ്പുരാന് ഭാര്യ ഫുഡെല്ലാം സെർവ് ചെയ്ത് കൊടുക്കുന്നു. ആ സമയത്ത് അവളുടെ കയ്യിൽ നിന്ന് മാമ്പഴത്തിന്റെ മണം വരുന്നു. നിനക്ക് എവിടെ നിന്നാണ് മാമ്പഴം കിട്ടിയത് എന്ന് ചോദിക്കുകയാണ്. വീട്ടിലുള്ളവർ പറയുന്നു ആ ചൊക്കൻ കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, അവൻ മാമ്പഴം മറന്നു വെച്ചിട്ട് പോയി, അത് ഇവളെ എടുത്ത് കഴിച്ചതാണ് എന്ന്. അവൻ എവിടേക്ക് ചേർത്താൻ പാടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിട്ട് നീ അവനെ വിളിച്ച് ഫുഡ് കൊടുത്തിരിക്കുന്നു, അവൻ കൊണ്ടുവന്ന മാമ്പഴം കഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അശുദ്ധമായി ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് കുളത്തിലേക്ക് പോകുന്നു. കുളത്തിൽ വന്ന് നോക്കുന്ന സമയത്ത് ആ ചൊക്കൻ അവിടെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ തൊട്ടാൽ തന്നെ അശുദ്ധമായി എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോഴാണോ നീ ഇവിടെ വന്ന് കുളിക്കുന്നത്? നിനക്ക് ഇങ്ങനെ ഇങ്ങനെ ധൈര്യം എന്ന് പറഞ്ഞ് അവനെ കൊല്ലാൻ നോക്കുന്നു. അങ്ങനെ കുളത്തിൽ നിന്നും മുകളിലേക്ക് അവനെ വലിച്ച് കല്ലുകൊണ്ട് തള്ളി അവനെ കൊല്ലുകയാണ്. അവന്റെ കയ്യിലുണ്ടായിരുന്ന മുത്തുകളെല്ലാം അവൻ താഴെ ഇടുകയാണ്. അതെല്ലാം താഴെ വീഴുന്നു. ഈ ഒരു സമയത്ത് ഇവനിങ്ങനെ അടിച്ചു കൊന്ന കാര്യമെല്ലാം ഇല്ലിമല ചാത്താനും മനസ്സിലാകുന്നു. ഇല്ലിമല ചാത്താൻ പവർഫുൾ ആയിട്ടുള്ള ഒരു ഡീമനാണ്. പക്ഷെ ആളെ കൊണ്ട് നാട്ടുകാരെല്ലാം താമസിക്കുന്ന സ്ഥലത്തേക്ക് വരാൻ കഴിയത്തില്ല. ഇതാണ് ദേവിയുടെ ശാപം. പക്ഷെ ചാത്താന്റെ പവറെല്ലാം ഉപയോഗിക്കാൻ സാധിക്കും. തനിക്ക് ഇഷ്ടപ്പെടുന്ന തനിക്ക് ഭക്ഷണം തരുന്നവനെയാണ് ഇപ്പൊ തുപ്പൻ തമ്പുരാൻ കൊന്നത്. അതുകൊണ്ട് ഇവരെയും ആ ഗ്രാമത്തിലെ ജനങ്ങളെയും ശിക്ഷിക്കണമെന്ന് ഡീമൻ വിചാരിക്കുന്നു. നൈറ്റ് തുപ്പൻ തമ്പുരാൻ കിടന്നുറങ്ങുന്ന സമയത്ത് ഓട്ടിന്റെ മുകളിൽ എന്തൊക്കെയോ ശബ്ദം കേൾക്കുകയാണ്. എന്തു പറ്റിയെന്ന് വന്ന് നോക്കുമ്പോഴാണ് മാനത്തിൽ നിന്നും കൽമഴ പൊഴിയുന്നു. പിറ്റേ ദിവസം നാട്ടിലെ ജനങ്ങളെല്ലാം വന്ന് പറയുകയാണ്, കുളമെല്ലാം വറ്റിപ്പോയിരിക്കുന്നു, പശുക്കളെല്ലാം മരിച്ചു പോയിരിക്കുന്നു, മനുഷ്യന്മാർ പെട്ടെന്ന് പെട്ടെന്ന് ബോധം കെട്ട് വീഴാണ്, അവരുടെ ദേഹത്തെല്ലാം റാഷസ് ആയിരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് കംപ്ലയിൻസ് മുന്നോട്ട് വെക്കുന്നു. തുപ്പൻ തമ്പുരാന് മനസ്സിലായി താൻ ചെയ്ത തെറ്റുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം അനുഭവിക്കുന്നതെന്ന്.
ദേവിക്ക് വഴിപാട് നടത്തുന്നു, പക്ഷെ എന്തൊക്കെ വഴിപാട് ചെയ്തിട്ടും ഒരു ഗുണവുമില്ല. അതുപോലെ തന്നെ ഇരിക്കുന്നു. ഉത്തുപ്പന്നപുനാന്റെ മുഖത്തും റാഷസ് എല്ലാം വന്നിരിക്കുന്നു. ഇതുപോലെ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഗ്രാമത്തിലെ ജനങ്ങൾ എല്ലാവരും മരിച്ചു പോകും. എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് മാന്ത്രിക മുറിയെല്ലാം ഉപയോഗിക്കുന്നു, പക്ഷെ എന്നിട്ടും ഒരു കാര്യവുമില്ല. ഫൈനലി ഗാരിദേവനെ പുറത്തെടുക്കാമെന്ന് പറഞ്ഞ് ആ കാട്ടിലേക്ക് ചെന്ന് ഗാരിദേവനുള്ള പൂജയെല്ലാം ചെയ്യുന്നു. അങ്ങനെ ഗ്രാമമെല്ലാം ശാന്തമാകുന്നുണ്ട്, പഴയ അവസ്ഥയിലേക്കാകുന്നു. ഗാരിദേവൻ ആരാന്ന് നോക്കുകയാണെങ്കിൽ ദേവിയുടെ മറ്റൊരു മോനാണ്. ഈ സംഭവമെല്ലാം നടന്ന് 12 തലമുറയ്ക്ക് ശേഷം ഒരു ഗ്രാമത്തെ കാണിക്കുന്നു. ആ ഗ്രാമത്തിലാണ് നമ്മുടെ നായിക ജീവിക്കുന്നത്. നായികയുടെ പേര് കുമാരി. അവൾക്ക് അമ്മയും അച്ഛനും ആരുമില്ല. ഉള്ളത് ഒരേ ഒരു ഏട്ടനാണ്, ജയൻ എന്നാണ് പേര്. രണ്ടുപേരെയും വളർത്തിയത് മാമന്മാരാണ്. സ്വന്തം അച്ഛനും അമ്മയും പോലെയാണ് അവർ വളർത്തിയത്. ജോയിന്റ് ഫാമിലിയാണ്, നല്ലോണം തന്നെ അവർ നോക്കും ഇവരെ. അമ്മാവന്മാര് ഒരു ദിവസം നായികനോട് പറയുന്നത് നിനക്ക് കല്യാണപ്രായമായിരിക്കാണ്, അതുകൊണ്ട് ഞങ്ങൾ തന്നെ ഒരു കല്യാണ പയ്യനെ നോക്കി വെച്ചിട്ടുണ്ട്, അവൻ്റെ കൂടെ നിന്റെ വിവാഹം നടത്താമെന്ന്. ഇതെല്ലാം കേട്ടുകൊണ്ട് വരുന്ന നായികയുടെ ബ്രദറും അവൾക്ക് ഇനിയും പ്രായമൊന്നും ആയിട്ടില്ല, അവളെ മെല്ലെ കല്യാണം കഴിപ്പിച്ച് അയച്ചാൽ മതി എന്ന് പറഞ്ഞ് അവിടെ നിന്നും പുറത്തേക്ക് പോകുന്നു. അമ്മാവന്മാരും മോളെ നീ അവനെ പറഞ്ഞൊന്ന് മനസ്സിലാക്ക്, എത്ര ദിവസമാണ് ഇങ്ങനെ ഇരിക്കാൻ പോകുന്നത്, നിനക്കും ഒരു ജീവിതമെല്ലാം വേണ്ടേ, അവനെ നീ എന്തായാലും പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറയുന്നു. അങ്ങനെ ചേട്ടനോട് സംസാരിക്കാൻ വേണ്ടി അവൾ വരുന്നു. അപ്പൊ ചേട്ടൻ പറയുന്നത് എനിക്കുള്ള ഒരേയൊരു സ്വന്തം എന്ന് പറയുന്നത് നീ മാത്രമാണ്, നീയും ഇവിടെ നിന്ന് പോകിയാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു. ചേട്ടാ എനിക്ക് നിങ്ങളുടെ സ്നേഹം എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എന്നാലും ഞാൻ എത്ര ദിവസം അവിടെ ഇരിക്കാൻ കഴിയും, ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം എനിക്ക് ഇവിടെ നിന്നും പോയി തന്നെ ആകണം, അതുകൊണ്ട് ചേട്ടനൊന്ന് മനസ്സിലാക്കൂ എന്ന് പറയുന്നു. മോളെ അത് ശരി തന്നെയാണ്, പക്ഷേ ഇപ്പൊ കല്യാണം ആലോചിച്ചിരിക്കുന്ന ധ്രുവൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, അവന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അത്ര നല്ലതല്ല. പിന്നെ അവരുടെ ഗ്രാമം തന്നെ ശാപം പിടിച്ചൊരു ഗ്രാമമാണ്, അവിടെ തന്നെ കല്യാണം കഴിച്ചു പോകണോ, മറ്റൊരു വരനെ കുറിച്ച് ആലോചിക്കാം എന്ന് പറയുന്നു. പക്ഷെ എങ്കിലും വീട്ടുകാരെല്ലാരും ധ്രുവൻ തമ്പുരാന്റെ കുടുംബക്കാര് നല്ല ആൾക്കാരാണ് എന്ന് പറഞ്ഞ് ആ സമ്മതം തന്നെ ഉറപ്പിക്കുകയാണ്. പക്ഷെ ആളെ കാണാൻ തന്നെ അല്പം മെന്റലി ബാധിക്കപ്പെട്ടിരിക്കുന്ന ഒരാളെ പോലെയാണുള്ളത്. അങ്ങനെ വീട്ടുകാർ കല്യാണം ഉറപ്പിച്ച് ഇവർ രണ്ടുപേർക്കും കല്യാണം നടക്കുന്നു. കല്യാണം കഴിഞ്ഞ നായികനെ അവരുടെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ധ്രുവന് ഒരു ചേട്ടനുണ്ട്, കല്യാണം കഴിഞ്ഞ കുട്ടികളില്ല അയാൾക്ക്. കാറിന്റെ ഫ്രണ്ടിൽ അവരുടെ അമ്മായിയച്ഛനാണുള്ളത്. പോകുന്ന സമയത്ത് ഒരു മുത്തശ്ശിയാണെങ്കിൽ വഴി തടഞ്ഞു നിർത്തി, മോളെ കുമാരി നീ ആ നാട്ടിലേക്ക് പോകരുത്, ആ നാട് തന്നെ ശാപം പിടിച്ചൊരു നാടാണ്, അവിടെ പോയാൽ നിന്റെ ജീവന് തന്നെ ആപത്താണ് എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. നായക പേടിക്കുന്ന സമയത്ത് അമ്മായിയച്ഛനും വണ്ടി എടുക്കാനായിട്ട് പറയുകയാണ്. അങ്ങനെ വണ്ടി എടുത്ത് നേരെ അവരുടെ വീട്ടിലേക്ക് പോകുന്നു. അന്ന് രാത്രി ധ്രുവനും നമ്മുടെ നായികയ്ക്കും ഫസ്റ്റ് നൈറ്റ് ആണ്. അവളുടെ ജനലിലൂടെ വെളിയിലേക്ക് നോക്കുന്ന സമയത്ത് ധ്രുവന്റെ അച്ഛനും എവിടേക്കോ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് വരികയാണ്. ധ്രുവനോട് നിങ്ങളുടെ അച്ഛൻ എവിടേക്ക് പോയിട്ട് വരുന്നു എന്ന് ചോദിച്ചു. നീ ഒരുപാട് ദൂരത്ത് നിന്നും ട്രാവൽ ചെയ്ത് വരികയില്ലേ, നീ ടയേർഡ് ആയിരിക്കും, നീ ഉറങ്ങുക എന്ന് പറയുന്നു. അതിനുള്ള ഉത്തരവും പുള്ളി കൊടുക്കുന്നില്ല. വലുതായിട്ട് നായികയുടെ കൂടെയും പുള്ളി ഇന്ററാക്ട് ഒന്നും ചെയ്യുന്നില്ല. പിറ്റേ ദിവസം ഒരു ചെറിയ പയ്യനാണെങ്കിൽ കയ്യിലെ മാമ്പഴവും വെച്ചിട്ട് എന്റെ കൂടെ വായന ഫോളോ ചെയ്തു വാ എന്ന് പറയുന്നു. നായികയും അവന്റെ പിന്നാലെ തന്നെ പോകുകയാണ്. കാട്ടിലേക്ക് പോകുന്നു. ആ പയ്യൻ ആരാണെന്ന് നോക്കുകയാണെങ്കിൽ അത് നമ്മുടെ ചൊക്കനാണ്. അവനാണെങ്കിൽ 12 തലമുറയ്ക്ക് മുന്നേ തന്നെ മരിച്ചു പോയതല്ലേ, ഇപ്പൊ വന്നിരിക്കുന്നത് അവന്റെ ആത്മാവാണ്. ഏട്ടത്തി അമ്മ അവളുടെ അടുത്തേക്ക് വരുന്നു. ഇവിടെ നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് അടർന്ന കാടുകളാണ്, അവിടേക്കൊന്നും പോകരുത്, പോയ ആരും ഇതുവരേക്കും തിരിച്ചും വന്നിട്ടില്ല എന്ന് പറയുന്നു. അവിടെ ഇല്ലിമല ചാത്താനുണ്ട് എന്നാണ് നാട്ടുകാരെല്ലാരും വിശ്വസിക്കുന്നത്. പിന്നെ 12 തലമുറയ്ക്ക് മുന്നേ എന്താണോ സംഭവിച്ചത് ആ കാര്യങ്ങളെല്ലാം ഏട്ടത്തിയമ്മ പറഞ്ഞു കൊടുക്കുന്നു. ഇതെല്ലാം കെട്ടുകഥയല്ലേ എന്ന് നായിക ചോദിക്കുന്നു. ഇത് കെട്ടുകഥയാണോ ശരിക്കും നടന്നതാണോ ഒന്നും തന്നെ അറിയത്തില്ല. എന്നാൽ ഈ കുടുംബം വിശ്വസിക്കുന്നുണ്ട്, ഈ കുടുംബം പേടിക്കുന്നുണ്ട്, നമ്മൾ അതിനനുസരിച്ച് വേണം നടക്കാൻ. ഇങ്ങനെയെല്ലാം ഏട്ടത്തിയമ്മ പറഞ്ഞ് അവർ കുളിക്കാൻ പോകുന്നു. രാത്രി നായിക കിടന്നുറങ്ങാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഒരു സ്വപ്നം വരികയാണ്. കയ്യിൽ കുഞ്ഞിനെ വെച്ചിട്ട് വരുന്ന പോലെയും ആ കുഞ്ഞിന്റെ ദേഹമെല്ലാം രക്തമായിരിക്കുന്ന പോലെയും ഒരു കത്തിയും കയ്യിലുള്ള പോലെയും ഒക്കെ തോന്നുന്നു. അവൾ നെറ്റി എണീക്കുകയാണ്. എണീച്ചു നോക്കുമ്പോൾ ധ്രുവനാണെങ്കിൽ ഉറങ്ങാതെ ഇരിക്കുന്നതാണ് കാണുന്നത്. ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുകയാണ്. നായികയും ഞാൻ പെട്ടെന്ന് സ്വപ്നം കണ്ട് നെറ്റി എണീച്ചു എന്ന് പറയുന്നു. എന്റെ വീട്ടിലാണെങ്കിൽ എനിക്ക് ചുറ്റും എപ്പോഴും ആൾക്കാരുണ്ടാകും, പക്ഷെ ഇവിടെ തനിച്ചിരിക്കുന്ന പോലെയെല്ലാം ഫീലാകുന്നു, അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ഇങ്ങനെ ഫീൽ ആയത് എന്ന് പറയുന്നു. ധ്രുവനും അവളുടെ കയ്യിൽ ഒരു ഇരുമ്പ് കമ്പി കൊടുക്കുന്നു. ഇത് കയ്യിൽ മുറുക്കി പിടിച്ചിട്ട് ഉറങ്ങുക, പിന്നെ നിനക്ക് സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കുമെന്ന് പറയുന്നു. നായികയും ഉറങ്ങുകയാണ്. പിറ്റേ ദിവസം ധ്രുവനാണെങ്കിൽ ചെറിയ കുട്ടികളുടെ കൂടെ കളിക്കുന്നതാണ് കാണിക്കുന്നത്. അതെല്ലാം ഹീറോയിന് കണ്ടിട്ട് ഇഷ്ടമാകുന്നു. നാട്ടിലേക്ക് അവൾ ഒരു കത്തെല്ലാം അയക്കുന്നുണ്ട്. എൻ്റെ ഭർത്താവിനെ എന്നെ നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എനിക്കും ആളെ ഇഷ്ടമായിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടാണ് കത്ത് എഴുതുന്നത്. ചാട്ടങ്ങൾ തുപ്പൻ തമ്പുരാൻ എന്ന് പറയുന്ന ഒരു തമ്പുരാനെ കാണിച്ചില്ലേ, ആളുടെ തലമുറയിലുള്ളവരാണ് ധ്രുവൻ തമ്പുരാനും ആളുടെ അച്ഛനുമെല്ലാം. ഇപ്പോൾ തുപ്പൻ തമ്പുരാന്റെ സ്ഥാനത്തുള്ളത് ധ്രുവന്റെ അച്ഛനാണ്. ആള് വെക്കുന്നതാണ് ഇപ്പം അവിടുത്തെ ചട്ടം, ആള് വെക്കുന്നതാണ് അവിടെയുള്ള വില.
അതിനെല്ലാം ഇത്തരത്തെ ഒരാൾ ചോദ്യം ചോദിക്കുന്നു, ഇത്രയും വിലയൊക്കെ ആണെങ്കിൽ ഞങ്ങൾ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണെന്ന് ചോദിക്കുന്നു. ധ്രുവനും നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്നും പോകാൻ നോക്കൂ എന്ന് പറഞ്ഞിട്ട് വിരട്ടുന്നു. ധ്രുവന്റെ അച്ഛനും ചവിട്ടുകയാണ്, കേട്ടോ, ആദ്യം നിന്റെ ലൈഫ് നോക്കാൻ നോക്ക്, എന്നിട്ടും അത് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത്. ഇതെല്ലാം നായിക ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ആള് റെഡിയായിട്ട് വരുമ്പോ തലയെല്ലാം തോർത്തുന്ന സമയത്ത് മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും നായികയോട് ഷെയർ ചെയ്യുന്നു. ചെറുപ്പം തൊട്ടേ ധ്രുവന്റെ ചേട്ടന് മാത്രമാണ് എല്ലാവരും പ്രാധാന്യം കൊടുത്തത്. വീട്ടിലുള്ളവരാവട്ടെ ചുറ്റുമുള്ളവരുമാവട്ടെ ധ്രുവന് സ്നേഹമേ കൊടുത്തിട്ടില്ല. അവൻ ഭ്രാന്തനാണ് എന്ന് പറഞ്ഞ് പരിഹാസപ്പെടുത്തും. സ്കൂളിലേക്ക് പോയാലും എല്ലാവരും തന്നെ ഭ്രാന്തനാണെന്ന് വിളിക്കും. അതുകൊണ്ട് സ്കൂളിലേക്ക് പോവാണ്ട് മിക്ക സമയവും ഡ്രാമ കളിക്കാൻ പോവായിരുന്നു. അതിനുശേഷം തീർന്ന് ടീച്ചർമാരടക്കം അവനെ ഭ്രാന്തൻ എന്ന് വിളിക്കാൻ തുടങ്ങി. അവനത് സഹിക്കാൻ കഴിയാണ്ട് ടീച്ചറിന്റെ നാ വെറുത്ത് വിട്ടു. അപ്പൊ എല്ലാവരും ഉറപ്പിച്ചു അവൻ ഭ്രാന്തനാണെന്ന്. അവന്റെ മനസ്സ് വീണ്ടും തകർന്നു പോവുകയായിരുന്നു. അടുത്ത തമ്പുരാൻ ആരാണ് എന്നൊരു മത്സരമാണ് ഇപ്പൊ നടക്കുന്നത്. ധ്രുവനാവോ ഇനി ചേട്ടനാവോ എന്നൊക്കെയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. ഇപ്പൊ തനിക്ക് ആരും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഒത്തിരി ഫീൽ ചെയ്യുന്നു. അവളും അവനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. ഇനി ആരും ഇല്ല എന്ന് ഓർത്തിട്ട് ഒട്ടും വിഷമിക്കരുത്, ഞാനുണ്ട് നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് അവൻ അവനെ ഹഗ് ചെയ്യുന്നു. അങ്ങനെ കുറച്ച് നാടുകളെല്ലാം കടന്നു പോകുന്നു. പെട്ടെന്ന് ചൊക്കൻ എന്ന് പറയുന്ന ആ പയ്യനെ നായിക കാണാൻ സാധിക്കുന്നുണ്ട്. അവനെ ഫോളോ ചെയ്ത് പോകുന്നു. അപ്പോൾ ഒരു ലേഡിന്റെ മുന്നിലാണ് എത്തിപ്പെടുന്നത്. മുത്തമ്മ എന്നാണ് പേര്. ആദിവാസി വിഭാഗത്തിലെ സ്ത്രീയാണ്. അവരെ കണ്ട് നായിക പേടിച്ചു പോകുന്നു. അവർ പറയുന്നത്, നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞ് ജനിച്ചാൽ കുഞ്ഞിന്റെ ജീവനെ തന്നെ ആപത്താണ്, നീ ആ കുഞ്ഞിനെ രക്ഷിക്കണമെന്ന് വിചാരിച്ചാൽ ഇല്ലമ്പല ചാത്താനെ മീറ്റ് ചെയ്യണം, ചാത്താനെ കാണാൻ ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ ഈ സ്ഥലത്ത് തന്നെ ഉണ്ടാകും, നീ അവിടേക്ക് വാ എന്ന് പറഞ്ഞ് അവളെ വിളിക്കുകയാണ്. നായിക അതൊന്നും തന്നെ കേൾക്കാണ്ട് അവിടെ മയങ്ങി വീഴുന്നു. ഡോക്ടറെ വിളിച്ച് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് അവളെ പ്രഗ്നന്റ് ആണ് എന്ന കാര്യം മനസ്സിലാവുന്നേ. ധ്രുവന്റെ അച്ഛനും ധ്രുവന്റെ അടുത്തേക്ക് വന്നിട്ട് നല്ലൊരു കാര്യമാണ് നടക്കാൻ പോകുന്നത്, അതുകൊണ്ട് നീ ശ്രദ്ധിച്ചിരിക്കണമെന്ന് പറയുന്നു. ശരി അച്ഛ എന്ന് ധ്രുവനം പറയുന്നു. നായിക ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ സഹതാപത്തോട് കൂടിയിട്ടാണ് ചുറ്റുമുള്ളവരും അവളെ നോക്കുന്നത്. അവളും അവളുടെ ഹസ്ബൻഡിന്റെ അടുത്തേക്ക് പോയിട്ട് ഞാൻ പ്രഗ്നന്റ് ആണ് എന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും സന്തോഷിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ എല്ലാവരും സഹതാപത്തോട് കൂടിയിട്ടാണ് തന്നെ നോക്കി കാണുന്നത്. അതെന്താ എന്ന് ചോദിക്കുന്നു. അങ്ങനെയൊന്നുമല്ല, നിനക്കത് തോന്നുന്നതായിരിക്കും. അച്ഛൻ പറഞ്ഞത് നീയും കേട്ടതല്ലേ. എന്റെ ചേട്ടനെ കല്യാണം കഴിഞ്ഞിട്ട് കുറെ വർഷമായി, പക്ഷെ എന്നിട്ടും അവർക്ക് കുട്ടികളായിട്ടില്ല. അവർക്ക് നിന്റെ മേലെ അസൂയയായിരിക്കും എന്ന് പറയുന്നു. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് ഭാര്യ ആശ്വസിപ്പിക്കുന്നു. ഇപ്പൊ നായികയുടെ ഭർത്താവ് ധ്രുവനാണെങ്കിൽ അച്ഛന്റെ സ്ഥാനത്തേക്ക് താൻ എത്തണമെന്ന ആഗ്രഹമാണ്. ചേട്ടന് കുഞ്ഞുങ്ങളൊന്നും ആയിട്ടില്ല, തനിക്കാണ് കുഞ്ഞു ജനിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അച്ഛന്റെ സ്ഥാനം തനിക്ക് തന്നെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. നായിക ഇപ്പൊ ഉറങ്ങുമ്പോൾ വീണ്ടും അവൾക്ക് ആ സ്വപ്നം വരുന്നു. ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരുന്ന പോലെയും ആ കുഞ്ഞിന്റെ ദേഹത്തെല്ലാം ചോരയായിരിക്കുന്നു, കയ്യിലൊരു കത്തി കൊണ്ടുവരുന്ന പോലെയും. ഇത് കണ്ട് അവൾ വീണ്ടും ഞെട്ടിയിരിക്കുന്നു. അടുത്ത് നോക്കുമ്പോൾ ഭർത്താവിനെ കാണുന്നില്ല. ഈ രാത്രി ആൾ എവിടേക്കാ പോയത് എന്ന് പറഞ്ഞ ആളെ അന്വേഷിച്ച് പോവുകയാണ് നായിക. അപ്പോഴാണ് ഒരു മുറിയുടെ മൂലയിലിരുന്ന് അയാൾ എന്തോ ചെയ്യുന്നത് കാണുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഭർത്താവ് തിരിഞ്ഞ്, ഗാരിതവന് വിരൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക, മൂന്ന് വിരൽ മാത്രമേ ഉണ്ടാവുള്ളൂ, രണ്ട് വിരലെ കട്ട് ചെയ്തിട്ടുണ്ടാകും എന്ന് പറഞ്ഞ് വിരല് തന്നെ കട്ട് ചെയ്ത് വിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നായിക പേടിച്ചു പോകുന്നു. വീട്ടുകാരെല്ലാവരും വന്ന് ധ്രുവന്റെ കയ്യിലെല്ലാം കെട്ടിടുന്നു. രാവിലെ എല്ലാവരും ചേർന്ന് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ധ്രുവന്റെ ചേട്ടൻ പറയുന്നത്, നിനക്ക് ഭ്രാന്താണോ, ഇങ്ങനെയെല്ലാം ചെയ്താൽ സിംഹാസനം കിട്ടുമെന്നാണോ നീ വിചാരിക്കുന്നത്, നിന്നെക്കാളും കഴിവുള്ള ഞാൻ ഇവിടെ ഉണ്ട്, ആ സിംഹാസനത്തിനുള്ള അവകാശം എനിക്ക് മാത്രമാണ്, എനിക്ക് തന്നെയാണ് അത് കിട്ടാൻ പോകുന്നത് എന്നും പറയുന്നു. ധ്രുവന്റെ അച്ഛനും അവിടേക്ക് വരുന്നു. നിനക്കല്ല ഈ ഒരു സിംഹാസനം കിട്ടാൻ പോകുന്നത്, അത് ധ്രുവൻ അവകാശപ്പെട്ടതാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഈ കുടുംബത്തിന് ഒരു കുഞ്ഞിനെ തരാൻ പോകുന്നത് ധ്രുവനാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ ആൾക്കും ഭയങ്കര ദേഷ്യം വരികയാണ്. ഭാര്യയോട് എന്നെ അപമാനിച്ചത് മതിയോ എന്ന് ചോദിച്ച് മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ പോകുന്നു. ആ പെൺകുട്ടിയോട് നടന്ന കാര്യങ്ങളെ പറ്റിയിട്ടെല്ലാം പറഞ്ഞ് പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. ആ പെൺകുട്ടി പറയുന്നത്, നീ ആണെങ്കിൽ സാത്താൻ വഴിപാട് ചെയ്യ്, നീ വിചാരിക്കുന്നതെല്ലാം തന്നെ നേടിയെടുക്കാൻ സാധിക്കും. എല്ലാവരും അതിനെ തന്നെയല്ല ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് ഇല്ലിമല ചാത്താനെ പ്രാർത്ഥിക്കാൻ പറയുന്നു. പക്ഷെ അവരുടെ കുടുംബമാണെങ്കിൽ ഗാരിദേവനെ പ്രാർത്ഥിക്കുന്ന കുടുംബമാണ്. ഇവിടെ ചേട്ടന്റെ ഭാര്യ ആണെങ്കിൽ കുമാരിയോട് വന്ന് പറയുന്നു, എനിക്ക് പ്രഗ്നന്റ് ആകാൻ സാധിക്കും, ഞാൻ വേണമെന്ന് വെച്ചിട്ടാണ് പ്രഗ്നന്റ് ആവാത്തത്. കാരണം എന്താന്ന് വെച്ചാൽ 12 തലമുറകൾക്ക് മുന്നേ തുപ്പൻ തമ്പുരാൻ എന്ന തമ്പുരാൻ ഈ ഗ്രാമത്തിന് മേലുള്ള ശാപം നീക്കാൻ വേണ്ടി ഗാരിദേവന് സ്വന്തം മകനെ തന്നെ നരബലി കൊടുത്തിരിക്കുന്നു. ആ നരബലിയിലൂടെയാണ് ഈ ഗ്രാമത്തിലുള്ള ശാപമെല്ലാം നീങ്ങിയത്. തുപ്പൻ തമ്പുരാന് ഒരു പവറും കിട്ടി എന്നും പറയപ്പെടുന്നു. ആ ഒരു കാര്യമാണ് ഈ കുടുംബം ചെയ്യാൻ പോകുന്നത്. ഈ ഫാമിലിയിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ ഈ ഗാരിദേവന് നരബലി കൊടുക്കാൻ പോകുന്നു. അങ്ങനെ നരബലി കൊടുത്താൽ ഈ കുടുംബത്തിന് വലിയ പവർ കിട്ടും. ആ പവറിന് വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. ഇതെല്ലാം മനസ്സിലാക്കിയ ഞാൻ എന്നെ കൊണ്ട് എൻ്റെ കുഞ്ഞിനെ നരബലി കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വേണമെന്ന് വെച്ച് തന്നെയാണ് ഗർഭിണിയാവാതിരുന്നത്. എന്നിട്ട് പറയുന്നത്, ഈ കാര്യമൊന്നും അറിയാത്ത നീ ആണെങ്കിൽ ഇപ്പോൾ ഗർഭിണിയായിരിക്കുന്നു, നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ നരബലി കൊടുക്കാൻ പോവുകയാണ്, നിനക്ക് എപ്പോഴാണ് കുഞ്ഞ് ജനിക്കുക എന്ന് പറഞ്ഞ് അവർ കാത്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്.
നായികയ്ക്ക് ഷോക്കിംഗ് ആയിട്ടുണ്ട്, അതൊന്നും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇനിയും ഞാൻ പറഞ്ഞതൊന്നും വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നീ എന്റെ കൂടെ വാ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. ആ വീട്ടിന്റെ മുകളിലേക്കാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത്. അവിടെ വെച്ചൊരു രൂപത്തെ കാണിച്ചു കൊടുക്കാണ്. എല്ലും തൂലുമായിട്ട് കിടക്കുന്നു ആ രൂപം. എനിക്ക് മരിക്കണം മരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് മറ്റാരുമല്ല, സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച 12 തലമുറകൾക്ക് മുന്നുള്ള തുപ്പൻ തമ്പുരാനാണ്. നരബലി കൊടുത്തത് കൊണ്ട് ആൾക്ക് മരിക്കാതിരിക്കാൻ വരം കിട്ടിയിരിക്കുന്നു. പക്ഷെ ആള് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആളെ കൊണ്ട് മരിക്കാനും കഴിയില്ല, ജീവിക്കാനും കഴിയുന്നില്ല. വീണ്ടും ഒരു നരബലി കൊടുത്താൽ മാത്രമേ ആൾക്കുള്ള മോക്ഷം കിട്ടത്തുള്ളൂ. ചേട്ടത്തി അമ്മ ഇതെല്ലാം അവളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുന്നതെല്ലാം അമ്മായി അച്ഛൻ കാണുന്നുണ്ട്. അവള് ചില കാര്യങ്ങളെല്ലാം ഇവൾക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളെ കൊല്ലുന്നു. അതായത് അവളുടെ ചേട്ടത്തി അമ്മ മരിച്ചു പോയിരിക്കുകയാണ്. നായിക ചിന്തിക്കുന്നുണ്ട്, ആദിവാസി സ്ത്രീ ആണെങ്കിൽ ഇവളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞതും ഈ ഒരു കാര്യമാണ്. വയറ്റിൽ വളർന്ന കുഞ്ഞിന് ആപത്തുണ്ട്. ആ ആപത്ത് നീങ്ങണമെങ്കിൽ ഇല്ലുമല ചാത്താനും വന്ന് കാണണം. അവരെ കാണാനും വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. നായികയും ആരും അറിയാതെ രാത്രി സമയത്ത് കാട്ടിലേക്ക് പോകുന്നു. അവിടെ ആദിവാസികളെല്ലാം ചേർന്ന് എന്തോ കൂത്തെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുത്തമ്മ എന്ന ലേഡീനെ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനെ പറ്റിയിട്ടെല്ലാം മനസ്സിലായതെന്ന് ചോദിക്കുന്നു. എനിക്കെല്ലാം തന്നെ അറിയാം. ഇതെല്ലാം മനസ്സിലാക്കാൻ കുറച്ച് സമയമാവും, പക്ഷെ എന്തായാലും നീ ഇതെല്ലാം മനസ്സിലാക്കും. നായികനെ നേരെ ഇല്ലിമല ചാത്താനുള്ള ഗുഹയുടെ അവിടേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. ലേഡി കയ്യില് ഭക്ഷണവും കൊടുത്തു വിടുന്നുണ്ട്. ആ ഭക്ഷണവും എടുത്തിട്ട് പേടിയോട് കൂടിയിട്ട് ആ ഗുഹയുടെ അകത്തേക്ക് നായിക പോവുകയാണ്. ഭക്ഷണം വെച്ച് ഡീമന് വേണ്ടി കാത്തു നിൽക്കുന്നു. ആ ഡീമൻ അവിടേക്ക് വരുന്നു. നായികനെ കൊല്ലാൻ പോകുന്ന പോലെയാണ് വരുന്നത്. അപ്പൊ നായിക പേടിച്ച് പറയേണ്ട കാര്യങ്ങളെല്ലാം പറയുന്നു. അപ്പൊ ഡീമനും ഭക്ഷണമെല്ലാം എടുത്തിട്ട് ഇരുമ്പ് കഷ്ണം അവിടെ ഇട്ടിട്ട് പോവുകയാണ്. നായിക ആ ഇരുമ്പ് കഷ്ണം എടുത്ത് മുത്തമ്മ എന്ന ലേഡിയുടെ അടുത്തേക്ക് പോകുന്നു. ഇരുമ്പ് കഷ്ണത്തെ മുത്തമ്മ കണ്ടിട്ട് പറയുന്നത് ഈ ഒരു തകിയുടെ വീടിന് പുറകുവശത്ത് മറച്ചു വെക്കണം. അതിനുശേഷം നടക്കാൻ പോകുന്നത് ആരെയും കൊണ്ടും തടയാൻ സാധിക്കില്ല. അവർ പറയുന്നത് പോലെ തന്നെ അവളെ പുറകുവശത്ത് അത് മറച്ചു വെക്കുന്നുണ്ട്. അതിനുശേഷം ഓൾറെഡി പണ്ട് നടന്ന പോലെയുള്ള സംഭവങ്ങൾ നടക്കാൻ തുടങ്ങുകയാണ്. ആളുകളൊക്കെ മയങ്ങി വീഴാൻ തുടങ്ങിയിരിക്കുന്നു. ആടുകളും മാടുകളും ഒക്കെ മരിച്ചു പോകാൻ തുടങ്ങുന്നു. പുഴകളെല്ലാം വറ്റിപ്പോകാൻ തുടങ്ങിയിരിക്കുന്നു. ഈ ഗ്രാമത്തിന്റെ നാശകാലം തുടങ്ങിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് നായകന്റെ അച്ഛൻ പറയുന്നത് ഈ ഒരു നാട്ടിന്റെ അടുത്ത് തമ്പുരാനായിട്ട് ധ്രുവനെ തന്നെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അവൻ ഞങ്ങളുടെ പ്രശ്നമെല്ലാം സോൾവ് ചെയ്യും, ഒരു റിച്വൽ ചെയ്യാൻ പോവുകയാണെന്നും പറയുന്നു. നാട്ടിലെ ജനങ്ങളെല്ലാം അവനോട് വന്ന് സഹായം ചോദിക്കുകയാണ് കേട്ടോ. അച്ഛൻ പറയുന്നുണ്ട്, ഈ ജനങ്ങളല്ലേ നിന്നെ നേരത്തെ ഭ്രാന്തനാണെന്നെല്ലാം വിളിച്ചത്, പക്ഷെ അവരെ തന്നെ ഇപ്പൊ നിന്റെ അടുത്ത് വന്ന് അപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് എല്ലാം നോക്കി ചെയ്യാനായിട്ട് പറയുന്നു. ധ്രുവനും ഈ റിച്വൽ ചെയ്യാനുള്ള ഏർപ്പാടെല്ലാം ചെയ്യുന്നു. ഇതെല്ലാം നായിക ശ്രദ്ധിക്കുന്നുണ്ട്. ഈ സമയത്ത് ധ്രുവന്റെ ചേട്ടനും ഇല്ലിമല ചാത്താനോട് സഹായം ചോദിക്കാൻ പോകാം എന്ന് പറഞ്ഞ് ഗുഹയുള്ള ഭാഗത്ത് നോക്കി പോകുന്നു. കയ്യിൽ ഫുഡെല്ലാം എടുത്തിട്ടാണ് പോകുന്നത്. ഈ സമയത്ത് ധ്രുവനെയും ധ്രുവന്റെ അച്ഛനെയുമാണ് കാണിക്കുന്നത്. അവര് ചടങ്ങുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു പാമ്പ് വന്ന് ധ്രുവന്റെ അച്ഛനെ കടിച്ചു കൊല്ലുന്നു. ഇല്ലിമല ചാത്താന്റെ അടുത്ത് ധ്രുവന്റെ ചേട്ടൻ ഹെൽപ്പ് ചോദിച്ചു പോയതല്ലേ, ആളെയാണെങ്കിൽ ഇല്ലിമല ചാത്താൻ കൊല്ലുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ചൊക്കനെ കൊന്ന ആളുടെ ചോരയാണല്ലോ ഇയാളും, അതുകൊണ്ടാണ് കൊന്നത്. രണ്ടുപേരാണ് അവരുടെ കുടുംബത്തിൽ മരിച്ചു പോകുന്നത്. ധ്രുവനാണ് ഇപ്പൊ തമ്പുരാൻ. പെട്ടെന്ന് രാത്രി എന്തൊക്കെയോ ശബ്ദം കേൾക്കാണ്. പുറത്തു വന്ന് നോക്കുമ്പോ കൽമഴയാണ് പെയ്യുന്നത്. വീടിന്റെ പുറകുവശത്താണെങ്കിൽ തീ പിടിക്കുന്നു. ഇതെല്ലാം പുറകില് ഇല്ലുമല ചാത്താനാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇല്ലുമല ചാത്താൻ അങ്ങനെ പെട്ടെന്നൊന്നും പുറത്തേക്ക് വരില്ല. ആരോ ഒരാളെ ഹെൽപ്പ് ചോദിച്ചിരിക്കുകയാണ്. അത് ആരാണെന്ന് ചിന്തിക്കുമ്പോഴാണ് ഒരു തൊഴിലാളി വന്ന് നിങ്ങൾ ഇത്രയും രൂപ വെക്കുകയാണെങ്കിൽ ഞങ്ങളെ കൊണ്ട് എങ്ങനെ കച്ചവടം നടത്താൻ കഴിയും, എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്ന് ചോദിച്ചില്ലേ, അയാളായിരിക്കും എന്ന് പറഞ്ഞ അയാളെ സംശയിച്ച് അയാളെ അടിക്കുന്നു. അയാളെ ഒത്തിരി വിരട്ടി ചോദിക്കുന്നുണ്ട്. അപ്പൊ അയാൾ പറയുന്നത് എനിക്കും ഇതിനും യാതൊരു ബന്ധവും ഇല്ല എന്ന്. ഇല്ലുമല ചാത്താനെ വഴിപെടുന്നത് ആദിവാസികളാണ്. നിങ്ങൾ അവരോട് ചെന്ന് ചോദിക്കാനായിട്ട് പറയുന്നു. ആളുകളെ എല്ലാം കൂട്ടി ധ്രുവൻ അവിടേക്ക് പോകുന്നു. അവിടെയുള്ള എല്ലാതും അടിച്ചു ഉടയ്ക്കുന്നു. മുത്തമ്മയ്ക്ക് അത് കണ്ട് ടെൻഷൻ ആകുന്നു. കുമാരിക്ക് ഞാൻ കൊടുത്ത പ്രോമിസ് അത് ഞാൻ എന്തായാലും നിറവേറ്റും. ഇല്ലുമല ചാത്താൻ വരും, തീർച്ചയായിട്ടും നിങ്ങളെ എല്ലാവരെയും കൊല്ലും എന്നും പറയുന്നു. കുമാരിയോ, കുമാരിയുടെ കൂടെ നീ എപ്പോഴാ സംസാരിച്ചെന്ന് ചോദിക്കുന്നു ധ്രുവൻ. അപ്പോഴാണ് ഇയാൾക്ക് ചില കാര്യങ്ങളെല്ലാം വ്യക്തമാകുന്നത്. ഇല്ലുമല ചാത്താന്റെ പ്രസൻസ് അവിടെ ഇയാൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇവിടെ നിന്നും പോകാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവാൻ നോക്കുന്നു. നായികനെ കാണുന്നുണ്ട് വീട്ടിലേക്ക് വന്നിട്ട്. എന്നിട്ട് അവളോട് പറയുന്നത് എന്റെ കുഞ്ഞ് നിന്റെ വയറ്റിലുണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം ഞാൻ നിന്നെ വെറുതെ വിടാണ്, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടില്ല. മര്യാദയ്ക്ക് കുഞ്ഞിനെ പ്രസവിച്ചതാ എന്ന് പറയുന്നു. നായിക തന്നെ കുഞ്ഞിനോട് സംസാരിക്കുകയാണ്, ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് നിന്നെ എങ്ങനെയെങ്കിലും രക്ഷിച്ചു തന്നെ ആവണം. അതിനുവേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും, എന്ത് എക്സ്ട്രീം ലെവലിലേക്ക് വേണമെങ്കിലും ഞാൻ പോകും. ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നായികനെ കാണാൻ വേണ്ടി നായികയുടെ ചേട്ടൻ ഇപ്പൊ വന്നിരിക്കുകയാണ്. ചേട്ടനോട് ഒത്തിരി ഫീൽ ചെയ്ത് അവൾ പറയുന്നുണ്ട്, ചേട്ടൻ എനിക്ക് ഇവിടെ ഇരുന്നതെല്ലാം മതി, എന്നെ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ട് പോകുമോ എന്ന് ചോദിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ തന്നെ കൂട്ടിക്കൊണ്ട് പോകാം, അതിനു മുന്നേ എനിക്ക് ചെറിയൊരു പണിയുണ്ട്. ഇങ്ങനെ പറഞ്ഞ ചേട്ടൻ അവിടെ നിന്നും പോവാണ്.
ചേട്ടന് മനസ്സിലായിരിക്കാണ് അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ നരബലി കൊടുക്കാൻ പോവുകയാണ് എന്ന കാര്യം. അങ്ങനെ ധ്രുവനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു, എന്നിട്ട് അവനെ അറ്റാക്ക് ചെയ്യുന്നു. രണ്ടുപേർക്കും ഇടയിൽ നല്ല ഫൈറ്റ് നടക്കുന്നു. ധ്രുവനാണെങ്കിൽ നായികയുടെ ചേട്ടനെ കൊന്നുകളയുകയാണ്. ഇത് നമ്മുടെ നായികയും അറിയുന്നു. അവൾക്ക് ആകെ കൂടി ഉണ്ടായിരുന്നത് അവളുടെ ചേട്ടനായിരുന്നു. ചേട്ടനെ കൊന്നിരിക്കുന്നു. അതുകൊണ്ട് അവളുടെ മനസ്സാകെ തകർന്നു പോകുന്നു. ഇപ്പൊ തുപ്പൻ തമ്പുരാനെ കാണാൻ വേണ്ടി പോവുകയാണ് മുകളിലേക്ക്. ആളുടെ അടുത്തേക്ക് പോയിട്ട് ഞാൻ ഇല്ലുമല ചാത്താനെ വിളിക്കാൻ പോവാണ് എന്ന് പറയുന്നു. അപ്പോ തുപ്പൻ തമ്പുരാൻ പറയുന്നത് അത് ഞാൻ തുടങ്ങി വെച്ച പ്രശ്നമാണ്, അറിഞ്ഞോ അറിഞ്ഞുകൊണ്ടോ ഞാനൊരു കുറ്റം ചെയ്തു, അതിനുള്ള പാപമാണ് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നീ വിചാരിക്കുന്നത് പോലെ ഇല്ലുമല ചാത്താൻ നിന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ രക്ഷിക്കാനൊന്നും പോകുന്നില്ല. ചൊക്കനെ കൊന്നത് ഞാനാണല്ലോ, അതുകൊണ്ട് എന്റെ കുടുംബത്തെ പഴിവാങ്ങാനാണ് ചാത്താൻ നോക്കുന്നത്. പക്ഷെ ഇതിനെല്ലാം ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. അതെന്താന്ന് വെച്ചാൽ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ മകന് നരബലി കൊടുത്തില്ലേ? ഈ കാര്യം അറിഞ്ഞ തുപ്പൻ തമ്പുരാന്റെ ഭാര്യ ആണെങ്കിൽ ദേവിയുടെ ഗർഭപാത്രത്തിൽ തന്നെ സൂസ്ഥ രീത മരിച്ചു പോവുകയാണ് കത്തി കൊണ്ട് കുത്തി. നീ ആ ഒരു കത്തി കണ്ടെത്തി ഭീമനെ കൊല്ലുകയാണെങ്കിൽ അയാൾ മരിച്ചു പോകും. ആ കത്തി ശക്തിയുള്ള കത്തിയാണ്, ദേവിയുടെ കത്തിയാണെന്ന് പറയുന്നു. അമ്പലത്തിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അമ്പലമെല്ലാം ഇടിഞ്ഞ അവസ്ഥയിലാണുള്ളത്. ഒരുപാട് നാളുകളായിട്ട് ഗായത്രീദേവനെയാണ് ആ കുടുംബം വഴിപാട് നടത്തി വരുന്നത്. ദൈവത്തെ പൂജിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായിരിക്കുന്നു. നായികയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം വരത്തില്ലേ? അവള് സ്വപ്നം കാണുന്നത് ഈ തുപ്പൻ തമ്പുരാന്റെ ഭാര്യനെയാണ്. ഭാര്യയാണ് രക്തത്തോടെ കുഞ്ഞിനെ എടുത്തോണ്ട് വന്നത്. അതിൽ അവള് കണ്ട കത്തിയാണ് തുപ്പൻ ദേവൻ പറയുന്ന ആ ഒരു കത്തി. ആ കത്തി വെച്ചാണ് കൊല്ലാൻ പറഞ്ഞത്. നായികയ്ക്കാണെങ്കിൽ ഇപ്പൊ ഡെലിവറി പെയിൻ വന്നിരിക്കുന്നു. വീട്ടിലെല്ലാവരുമാണ് പ്രസവം നോക്കുന്നത്. കുഞ്ഞു ജനിച്ച ഉടനെ തന്നെ ആ കുഞ്ഞിനെയും എടുത്ത് ഗാരിദേവൻ ഉള്ളിടത്തേക്ക് ധ്രുവൻ പോകുന്നു. ഗാരിദേവന് ഭക്ഷണമായി ഈ കുഞ്ഞിനെ കൊടുത്തിട്ട് മോർ പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായി മാറാനാണ് ഇയാൾ ആഗ്രഹിക്കുന്നത്. ആ കുഞ്ഞിനെ രക്ഷിക്കാനായി നായിക ഓടി വരുന്നുണ്ട്. ഒരു കിണറ് പോലെയുള്ള സ്ഥലമുണ്ട്, അവിടെ ധ്രുവൻ ഒരു തുള്ളി രക്തം ഇറ്റിക്കുന്നു. ആ കിണറ്റിനകത്തുള്ള ഡീമൻ ആണെങ്കിൽ പുറത്തേക്ക് വരുന്നു. ആ കുഞ്ഞു കരയുന്നത് കണ്ടതും ആ കുഞ്ഞിനെ കഴിക്കാൻ വേണ്ടി ഡീമൻ അടുത്തേക്ക് വരുന്നു. ധ്രുവനും ഗാരിദേവനെ പ്രേയർ ചെയ്യുന്നു. അവിടേക്ക് ഇല്ലുമല ചാത്താനും എത്തിയിരിക്കുന്നു. ഇല്ലുമല ചാത്താനും ഗാരിദേവനും നല്ല ഫൈറ്റ് നടക്കാണ്. രണ്ടുപേർക്കും തമ്മിൽ ചേരത്തേയില്ല. രണ്ടുപേരും കൂടി വഴക്കിട്ടിട്ടാണ് ഈ നാടിനെ നശിപ്പിക്കാൻ നോക്കിയത്. അതിനുശേഷമാണ് ഇവർക്ക് ദേവി ശാപം കൊടുത്തത്. നായിക ആണെങ്കിൽ ഇപ്പൊ ധ്രുവന്റെ അടുത്തേക്ക് വരുന്നു. ദേവിയുടെ കത്തി വെച്ച് അയാളെ കുത്തിക്കൊല്ലുന്നു. പിന്നെ ഗാരിദേവൻ എന്ന് പറയുന്ന ഡീമനാണ് കുഞ്ഞിനെ കഴിക്കാൻ വേണ്ടി നോക്കിയത്. അതിനെയും ആ കത്തി വെച്ച് കുത്തുന്നു. ആ കിണറ് പോലുള്ള ഭാഗത്തേക്ക് ഇല്ലുമല ചാത്താൻ ഗാരിദേവനെ ഇപ്പൊ വലിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ ആ ഗാരിദേവനെ കൊന്ന് ഇല്ലുമല ചാത്താൻ നടന്നു പോകുന്നു. ഇല്ലുമല ചാത്താൻ നായികനെ ഒന്നും ചെയ്തിട്ടില്ല. ഈ നാടിനെ തന്നെ മാറ്റണമെന്ന് നമ്മുടെ നായിക ചിന്തിക്കുന്നു. അവിടെയുള്ള ചാത്താൻ വഴിപാടെല്ലാം മാറ്റി ദേവി വഴിപാട് ചെയ്യുന്നു. ഈ നാട്ടിന്റെ തമ്പുരാട്ടിയായി മാറുകയാണ് നമ്മുടെ നായിക. നാട്ടിലെ ജനങ്ങൾക്ക് എന്തൊക്കെ ചെയ്താലാണ് നന്മ വരിക അതെല്ലാം ചെയ്യുന്നു. അങ്ങനെ നല്ലൊരു ഭരണാധികാരിയായിട്ട് മാറുകയാണ്. പെട്ടെന്നൊരു ദിവസം നായികയുടെ മകനെ കാണുന്നില്ല. എല്ലാരും തേടി നോക്കുന്നുണ്ട്. ഇപ്പൊ മകനെ കാണിക്കുന്നു. ആ കുട്ടിയാണെങ്കിൽ കാടുള്ള ഭാഗത്തേക്ക് പോകാൻ നോക്കുകയാണ്. അവിടെയുള്ളൊരു പയ്യനാണെങ്കിൽ കയ്യിൽ മാമ്പഴവും വെച്ചിട്ട് വാ വാ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ വിളിക്കുകയാണ്. ഇനിയും ആ ഒരു ഇല്ലിമല ചാത്താനുണ്ട്. ഇനി അത് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നറിയില്ല. പിന്നെ ഗാരിദേവൻ എന്ന് പറയുന്ന ആ ഡീവൻ മരിച്ചു പോയതിന് ശേഷം തുപ്പൻ തമ്പുരാനും മരിച്ചു പോകുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. അപ്പോൾ ഗായ്സ് അത്രയേ ഉള്ളൂ. ഈ മൂവി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് യു, കമൻറ്റ് യു, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫ്രണ്ട്സ്.